മാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇടയിൽ പോലത്തെ ഒരു സോഫസ്കൂട് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് ഇന്ന് എൻ്റെ കൂടെയുള്ള ഈ ഒരു മാച്ച് മാച്ചു എല്ലാ എല്ലാമസിനെയും പ്രാന്ത് പിടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെയായിട്ടാണ് ഞാൻ ഇറങ്ങുന്നത് ഓക്കെ എന്തായാലും കേസ് സൗമാരും വിചാരിക്കും എന്റെ പൊണ്ണേ ഇവര് പ്രാന്താണോ എന്ന് വിചാരിക്കുന്ന പോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണിക്കണമെന്ന ആഗ്രഹമുണ്ട് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നോക്കുന്നത് ആ ഒരു ഫാക്ടറി ടോപ്പിലേക്കാണ് നമ്മുടെ കൂടെ മിക്കവാറും രണ്ട് മൂന്ന് പേർക്കും ഉണ്ടായിരിക്കും മിക്കവാറും കേസ് നിങ്ങൾക്കറിയാലോ ഫാക്ടറി ടോപ്പിലൊക്കെ ആൾക്കാർ ഇറങ്ങുന്നതാണ് ഞാൻ നോക്കുന്ന സമയത്ത് ഒരുത്ത നൈസ്ടാണ് പാരിപ്പാറന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പാരച്ചു അത് ഓൾറെഡി താൻ്റെ അവിടെ ഒരുത്തിനെ ഇറങ്ങി ഓക്കെ പിടിക്കാൻ നല്ല കിടം പോകാത്ത ടെക്നിയും കാര്യങ്ങളൊക്കെ ഒരുത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇറങ്ങിയ മാടാണ്ടല്ലോ എന്നെ അടിച്ചം കിടാൻ വേണ്ടി ഒരു കുരി കൊടുത്തു ഏതാ അല്ലേ പവർ ഒക്കെ എന്തായാലും കേസ് രണ്ടാമത് ഒരുത്തോടെ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ മറ്റൊരു ടീമാണ് എനിക്കുള്ള പണി എന്ന് എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കും ഒന്നും നോക്കിയില്ല താഴെ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി ഇനി നീ പിടിക്കണം അത് ഇനി എന്നെ പിടിക്ക ഓക്കെ രണ്ടുപേരും കൂടെ എന്നെ കൂട്ടിയിട്ട് പണാനുള്ള പരിപാടിയായിരുന്നു പക്ഷേ കേസ് ഞാൻ ബുദ്ധിപുർ താഴെ ഇറങ്ങിയിട്ടുണ്ട് എണ്ണുകളൊക്കെ എടുത്തിട്ട് ഒന്ന് മേളിലേക്ക് നോക്കുന്നുണ്ട് ഇൻകേസ് അതോങ്ങനും എത്തി വരഞ്ഞാൽ ആര അവിടെ നിന്ന് നോക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും തലവണ്ട വളം നടവിടെ കിടക്കണം ഓ മൈകോട്ട് ഓക്കെ ആമാരുടെ അവസ്ഥ വാട്ടർഗേസ് നമ്മൾ ലൂട്ടുകൾ പെട്ടെന്ന് പറക്കണം കാര്യം അവരെ രണ്ടുപേര് മാത്രമേ മേളുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊക്കെ താഴെ നമ്മളെ പിടിക്കാൻ വേണ്ടി ചാൻസ് വളരെ കൂടുതലാണ് പെട്ടെന്ന് ഇപ്പോഴത്തെ നമുക്ക് ലൂട്ടുകൾ എടുക്കാം ഒരു സ്നൈപ്പറിന്റെ ബുള്ളറ്റ് ഒക്കെ ആയിരിക്കുന്നു അത് ഏതാ കണ്ടിരിക്കുന്നു ഓക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇതിന്റെ പേര് വരുന്നു സൈത് ഓക്കെ ഈ ഒരു സൈത്തുകാരനൊക്കെ എടുത്തിട്ടുണ്ട് ഇനി വരുവെ വെട്ടി വീശിക്കോ ഓക്കെ അറിയോ ആ മാര നാല് പീസ് ആക്കി നമ്മളോടും നടുവേ കണ്ട അത്രേ ഉള്ളൂ ഓക്കെ എന്തായാലും അതെടുത്ത് നേരെ മേളിലേക്ക് നമുക്ക് അത് ക്ലൂ ഇട്ട് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഓക്കെ രണ്ടുപേരല്ല ഇപ്പൊ ഒരുത്തേനെ മേളിലുള്ള ഒരു താഴെ കറങ്ങാൻ വളരെ കൂടുതലാണ് നിങ്ങൾ ആ ക്ലൂ ഇട്ട സമയത്ത് മാപ്പിനെ ശ്രദ്ധിച്ചു കാണും അത് കുറച്ച് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ അത് ശരിക്കും മനസ്സിലായി ഓക്കെ എനിക്ക് മനസ്സിലായി കൂടെ ഉള്ള ഒരേ താഴെ കയറി ഞാൻ ഒന്നും നോക്കുന്നില്ല ആ ഒരു പരാഫൽ പരാഫലുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ അതിനെ അടിച്ചു വന്നിട്ട് മേളിലേക്ക് ഒന്ന് നോക്കുന്നുണ്ട് ഇൻ കേസ് മറ്റവർ ഞാൻ തല നോക്കിയിടുന്നുണ്ട് പക്ഷേ കേസ് ഒക്കെ എന്താണെന്ന് അറിയത്തില്ല കൂടെയുള്ള ചത്തുവീട്ട് അരങ്ങുന്നില്ല പേടിച്ച് കൊല്ലല്ലേ എന്ന് പറഞ്ഞ് മേളിൽ തന്നെ ഒളിച്ചുണ്ട് ഇവനെ നോക്കുന്ന സമയത്ത് ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല കാര്യം ആദ്യം നമ്മളാണല്ലോ ഇവിടെ ഇറങ്ങിയത് ഫാക്ടറിയിലേക്ക് താഴെ ഇറങ്ങി ഉള്ള താഴെ മൊത്തം പറക്കി എടുത്തിട്ട് നൈസാണ് എന്താണ് മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് ഞാൻ ആലോചിച്ചു അപ്പാണെങ്കിൽ മനസ്സിലായത് അവർ മഞ്ഞ സ്റ്റെപ്പ് ഓ മുമ്പ് ഗോഡ് ഓപ്പൺ ഏരിയയിൽ ഒരു ഫ്രീ ക്രീക്കില്ല അവരെ എറിഞ്ഞ് വന്ന് ഡാമേജ് എടുത്തേക്കാം അവർ കത്തി വെച്ചിട്ട് വാട്ടർ വർഗ്സ് ആ ഒരു കില്ല് കിട്ടി ഒരു പണം പോലെ ഒരു കില്ലായിരുന്നു ആ പടുവാടയാണെങ്കിൽ ചുമ്മാ ഓടി വന്ന് നമ്മളെ കൊണ്ട് ചെത്തുപോയി ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഫാക്ടോപ്പിൽ കയറണമെങ്കിൽ രണ്ടുമൂന്ന് വടികളുണ്ട് അതിനകത്ത് ഒരു വടി പറയുവാണെങ്കിൽ ഉണ്ടോ നമ്മുടെ ഒരു മഞ്ഞ സ്റ്റെപ്പ് ഇല്ലേ പുറത്തുള്ള അതിനകത്ത് ഗ്ലൂ ആൾട്ട് മണ്ടയ്ക്ക് കയറാൻ വേണ്ടി പറ്റും ഇൻകേസ് അങ്ങനെ കയറുകയാണുള്ള പ്രശ്നം പറയുകയാണെങ്കിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മുടെ ഗണ്ടെങ്കിൽ പോലും നമ്മളെ ഫിസ്റ്റ് വെച്ച് തല മാത്രം കാണുമ്പോൾ അടിച്ചിടാൻ വേണ്ടി കഴിവുള്ള കുറെ വേന്ദ്രന്മാരുണ്ട് അങ്ങനെ ഒരുത്താണ് മേളിലുള്ളതെങ്കിൽ നമ്മൾ മോഞ്സ്യ മഞ്ചേവ ആവാൻ ചാൻസ് വളരെ കൂടുതലായത് കൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ലോഞ്ചിങ് പാർ ഉണ്ടല്ലോ കേസ് മിനി ലോഞ്ചിങ് പാർ ഓക്കെ ആ ഗോഡ് ലെവൽ സാധനം എടുത്തിട്ട് നമുക്ക് നൈസ് ആണ് അങ്ങോട്ട് ചാട്ടി കയറി അടിച്ച് അവനെ ഇടാം അവന്റെ മാറും അവൻ്റെ പ്രാ എനിക്ക് പിടിക്കുന്നത് ഞാൻ നോക്കുമ്പത്തേക്ക് എനിക്ക് ആ സാധനം കിട്ടി മുഷൊക്കെ അടുത്ത് നേരെ അടുത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നമ്മുടെ പുറകിലേക്ക് ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ മുമ്പ് ഓടിയിരുന്നെങ്കിൽ ആ വണ്ടിക്കാത്ത ഒന്നു ആടിച്ച് തേർപ്പിച്ച് ഇൻട്രിച്ച് പറമ്പെത്തി ഒരു ഡൗട്ടും ഇല്ല കാരണം വണ്ടിക്കാത്തുള്ള സ്കിൽ നിങ്ങൾക്ക് അറിയാലോ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഏതൊക്കെ കെട്ടാണെന്ന് പറഞ്ഞാലും മൂഞ്ചി അവിടെ കിടക്കാതെ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് അവൻ എന്താന്ന് വെച്ചാൽ എടുത്തിട്ട് പോയിട്ട് ഒരു സെക്കൻഡ് മുമ്പേ മുമ്പേ വന്നെങ്കിൽ എന്നെ അവൻ അവനെ കൊല്ലാൻ ഞാൻ വളരെ

അടിച്ച് എടുത്തിട്ടുണ്ട് മൊര എന്തൊക്കെയുണ്ട് സുഖം ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണില്ല മോഹന്തോ ആയി പാട്ട് മാറിപ്പോയി ഡയലോഗ് മാറിപ്പോയി വാട്ടർ ഗൈസ് ഓക്കെ ഇവ നമ്മളെ ലോബിന്ന് കുറച്ച് ഇമോട്ടൊക്കെ ഇട്ടതായിരുന്നു സോ ഐ സാറ്റ കിട ഈ ഓക്കെ അവിടെ കിട ഇത് ടി വി ആദ്യം ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അവർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞത് കേട്ടോ നൈസട്ട് ഇനി നമ്മൾ കാണാൻ വരാണെന്നൊക്കെ എന്തായാലും അവിടുത്തെ കിടുമ്പോൾ കില്ലയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സാറ് കില്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗൈസ് ഓക്കെ പ്ലീസ് ഗൈസ് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇങ്ങനത്തെ കിടമ്പ പോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റും അതേപോലെ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് ഗൈസ് ഓക്കെ ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല കാണുന്ന എല്ലാവരും 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 ഒന്ന് ലൈക്ക് ഓക്കെ അതിനൊക്കെ സ്ഥാനിറങ്ങിയ സമയത്ത് ഏതോ രണ്ട് ടീമിൽ നിന്ന് കിടും ഫൈറ്റായിരുന്നു അതിനകത്ത് ഈ ഇടയ്ക്ക് കയറാൻ ഒന്നുമില്ല മറ്റൊന്നോരുത്തേക്ക് കൊന്നതിന് ശേഷം അവരോട് ലൂട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് പുറകെ കുത്തി നമ്മൾ ആരാ മക്കൾ കട്ടപ്പയുടെ പടനായകന്മാരാണ് ഓക്കെ അതുകൊണ്ട് പുറകെ നോക്കാത്ത നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല സോ ഐസർ അടിച്ച അവിടെയിട്ടുണ്ട് ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നാല് കില്ലെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മാച്ചിനകത്ത് ഒന്ന് തോന്നുന്നു ഞാൻ ഐസർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോടുവയ്പ്പ് കാര്യങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിലോ പോലെ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു എഡിറ്റർ ഇല്ല സത്യം പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടി സോ നിങ്ങൾക്കാണെങ്കിലും നമ്മുടെ വീഡിയോസ് ഒക്കെ എടുത്ത് ചെയ്തു തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഉണ്ടല്ലോ ഞാൻ ക്ലിപ്പ് ക്ലിപ്പയച്ചിന് നിങ്ങൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് തരണം സോ ക്രെഡിറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും മെൻഷൻസ് എല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും സോ ജസ്റ്റ് എന്തോ ഒരു എഡിറ്ററിനെ ആവശ്യമുണ്ട് അതിന് താല്പര്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ കിട്ടും പോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയയ്ക്കുവാണെങ്കിൽ നമുക്ക് അവിടെ കാര്യങ്ങൾ സംസാരിക്കാം ബൈ ദി ദസ് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത ആൾക്കാർക്കൊക്കെ ഒരുപാട് താങ്ക് യു സോ മച്ച് നമ്മുടെ സെക്കൻഡ് അക്കൗണ്ട് അത് ഫസ്റ്റ് അക്കൗണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു പോഡ്കാസ്റ്റ് പറയാം അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ആൾക്കാർക്ക് ആണെങ്കിൽ അറിയുന്ന ആൾക്കാരായിരിക്കും ഓക്കെ അത് കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കാര്യമാണ് മഴയും ഞാൻ ആ ഒരു സർപ്രൈസ് ഞാൻ ഉടക്കുന്നതായിരിക്കും ഒരു പോഡ്കാസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ കമ്മ്യൂണിറ്റായി ഷെയർ ചെയ്യാം സോ അതിനകത്ത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാം കളഞ്ഞതെന്ന് എന്താ കേസ് നമ്മുടെ സെക്കൻഡ് ഇൻസ്റ്റാഗ്രാം ടെൻ കെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ യാ താങ്ക് യു സോ മച്ച് ഫോർ ഫോളോയിങ് മീ ഇൻസ്റ്റാഗ്രാം ഇനിയും ഗൈസ് വീഡിയോ കൊണ്ടോണ്ടിരിക്കുന്ന ആളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഗോ ഫോളോ ഗൈസ് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ ഓക്കെ ഒന്ന് ഫോളോ ചെയ്ത് പവർ കാണിക്കുക സോ ടെൻ കെ ആകുന്ന സമയത്ത് നമ്മൾ റെഡീം കോഡും കാര്യങ്ങളൊക്കെ പോലത്തെ ഒരു മസേജ് ഗ്യൂവേ ചെയ്യുന്നതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് ഇന്നത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ഒരു ഫോളോ ചെയ്തു താങ്ക് യു സോ സോ മച്ച് ഓക്കെ താങ്ക് യു സോ മച്ച് എന്നാലും മാസിലേക്ക് നോക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മളിപ്പോൾ അത്യാവശ്യം നാലുകിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാഴ്ച ആൾക്കാരെ തേടി പോകുന്ന സമയത്ത് നീലപ്പൂ ഗസ് ഓക്കെ ഇവിടെ എല്ലാ മാപ്പ് ഈ ഒരു മാപ്പിനകത്ത് എല്ലാ എല്ലാപ്പളും ഈ ഒരു സ്ഥലത്ത് ഒരു നീലപ്പൂ ഉണ്ടാവുന്ന എനിക്കൊരു ഡൗട്ടും ഇല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഉണ്ടായിരിക്കും ഈ നിലപ്പൂ എടുത്താൽ എടുക്കാൻ വന്നു നെയിച്ചിട്ട് അടിച്ച് നമ്മൾ കൊന്നിട്ടിട്ടുണ്ടായിരുന്നു അത് വേറെ ലെവലായിരുന്നു എന്തായാലും അതേപോലെ സെയിം സ്ഥലത്ത് അവിടെ ഒരു അവിടെയൊരു നിലപ്പുണ്ട് കോമൺലി എല്ലാ എല്ലാപ്പളും കാണുന്ന ഒരു നിലപ്പൂവും ചില സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഡെഫോൾട്ട് അവിടെ ഉണ്ടാവും നമുക്ക് അത്ര ഉറപ്പായിരിക്കും സോ നൈസ് നൈസ്ടാണ് എല്ലാ നിലപ്പും ഞാൻ പിടിക്കാൻ വേണ്ടി നോക്കും സമയത്ത് ഈ നില എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല ഓൺലി വൺ എന്തോ മിഷൻ അറ്റ ടൈമിൽ നിന്ന് കാണിക്കുന്നു വേറെ മിഷൻ ഒന്നും ഞാൻ ഓൺ ആക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഇപ്പൊ നോക്കുവാണെങ്കിൽ ഗ്യാസ് ഒരേ മുമ്പിക്കുണ്ടായിരുന്നു അവൻ കിടിലും പോലെ അടിച്ചിട്ട് അവൻ നൈസർ മേളിൽ കൂടെ വന്ന് നമ്മൾ അടിക്കാൻ വേണ്ടി ഒരു പരിപാടിയാണ് നല്ല ഡാമേജ് കിട്ടി കിടന്നു പോലത്തെ ഡാമേജ് കിട്ടി ആകെയുള്ള ഗ്ലൂ ആളൊക്കെ അവിടെ തീർത്തു അവൻ മേളിലേക്ക് നമ്മളെ വരുന്ന സമയത്ത് ഒന്നും നോക്കില്ല ഓൺ അടിച്ച് അവനെ അറിഞ്ഞവനായിട്ടുണ്ടായിരുന്നു അവൻ ഒറ്റക്കാലത്ത് നമ്മുടെ ടീമായിട്ടുണ്ടായിരുന്നു അവനെ കുത്തിപ്പിടിച്ച് അവനെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ നൈസാണ് ഒരു ഗ്ലൂ ആൾട്ടി അതുകൊണ്ട് കംപ്ലീറ്റ് ില്ല ആ ഒരു സൂപ്പർ യൂസ് ചെയ്തിട്ട് ഓടി അവർ ചാടി ചെന്ന് കൊല്ലാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരു സർപ്രൈസ് കാര്യം വേറെ ആണുള്ളൂ നിൽക്കുന്നത് എന്റെ പൊന്നൊളി ഇപ്പൊ തന്നെ മൂന്നുപേരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ കണ്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ഉണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ചുരുനുണ്ട് അതിനുശേഷം സ്ലോകിനോട് എല്ലാരും ഓപ്പ് വേറെ ലെവലായിരുന്നു ഒരു കിട്ടം മാസീവ് ഒരു സ്കോഡ് വൈപ്പ് ഓക്കെ അതിനുശേഷം പെട്ടെന്ന് ഗ്ലൂളൊക്കെ എടുത്തിട്ട് അത്യാവശ്യം ഗ്ലൂൾ ഇല്ലായിരുന്നല്ലോ ഗൈസ് അതുകൊണ്ട് ഗ്ലൂൾ എടുത്തിട്ട് പെട്ടെന്ന് ആ ഒരു മേളിൽ കിട്ടേണ്ട കാര്യം പറയാനുണ്ടല്ലോ ഇൻ കേസ് നമ്മൾ ലൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാട്ട് പടുവാട നമ്മളെ അടിച്ചിട്ടുവാടുള്ള അവസ്ഥ ആയെന്ന് വെച്ച് നോക്കി ഓക്കെ അതിനെ കേസ് ആരും ഒരു തന്നെ അതിൻ്റെ പൊക്കി വിട്ടിട്ട് ആ പയ്യ പയ്യ താഴേക്കറക്കി നിർത്തി നമ്മുടെ ഡോക്കാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് നമ്മുടെ പ്ലേറ്റിനകത്ത് താഴെ വിടാൻ തോന്നുന്നു ഓക്കെ വാട്ടർ കേസ് അവൻ ആരാണ് ഏതാണ് എന്താണെന്ന് നോക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നുണ്ട് ഇൻ കേസ് അവനെ പൊക്കി വിട്ടാൽ നീ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിലുണ്ടല്ലോ അവനെയും കൂടെ നമുക്ക് എടുക്കാലോ കൊല്ലാലോ എന്ന് ചോദിച്ചാൽ അവൻ്റെ അടുത്തേക്ക് ഔടി ചാടി കയറി പോകുന്നത് അപ്പഴാണ് മനസ്സിലായി അവൻ മറ്റേ ചുമന്നമ്മി നമ്മുടെ മറ്റേ അണ്ണൻ എൻ്റെ പൊന്നളിയ നീയായിരുന്നു അത് ഓക്കെ ഇതിനെപ്പറ്റി ഞാൻ എന്തു പറയട്ടെ ഓക്കെ വലിയ കാലത്ത് അവൻ ജീവിതം മടുത്ത് സത്യം പറഞ്ഞു ഓക്കെ അവൻ ജീവിതം മടുത്തു ഇനി അവൻ ജീവിച്ചത് കാര്യം ഇല്ല അവനെ അവൻ പൊക്ക് സമയത്ത് പൊക്കാൻ വേണ്ടി ടീമേറ്റ് പോകുന്ന സമയത്ത് എന്റെ പൊന്നളിയ എന്റെ പൊക്കലെ എന്റെ പൊക്കല്ലെ ഭീകവരുടെ ഇപ്പോൾ ഭീകവർ എന്നെ കുന്ന് കളിക്കുന്നത് കാറി കൂന്നുണ്ടായിരിക്കും ഇനി എന്തായാലും സമയം വരാൻ വേണ്ടി പോകുന്നില്ല ഓക്കെ അഞ്ചാസ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ലോഞ്ചിങ് മാം ഞാൻ ഇതൊരു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയ സോണാണ് സോ ഹൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ത്രീ സിക്സ് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലെ ചുറ്റും നമുക്ക് എനിമീസിനെ കാണാൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് എന്തായാലും ഗ്യാസ് വലിയൊരു കയറി സമയത്തുണ്ടല്ലോ എനിക്ക് താഴെ ചെന്നൊരു ഫൈറ്റ് നിങ്ങൾ മാപ്പിലേക്ക് നോക്ക് കിടിലം പോലത്തെ ടീം കിടിലും പോലത്തെ ഫൈറ്റ് ഒന്നും നോക്കുന്നില്ല മേളിന്ന് പട്ട 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 അടി എനിക്ക് നല്ല കിടിലം പോലത്തെ അടിച്ചിട്ട് ഒരു നോക്ക് നോക്കെടുത്തു അത് കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നോക്കുന്ന സമയത്ത് വേറെ കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു കൊറേ ഡാമേജ് ഇഷ്ടം പോലെ ഡാമേജ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം താഴെ ഇറങ്ങി കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കില്ലെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ബാക്കിയുള്ള ആൾക്കാർക്ക് നമ്മളെ പെട്ടെന്ന് സ്പോർട്ട് ചെയ്യാൻ പറ്റും സോനേശൻ എന്നാണ് അതിനെ മണ്ടക്ക് സമാധി അകന്നിരുന്നതാണ് നമ്മൾ താലോചിച്ച് നോക്കിയാൽ അയിരമണ്ടയ്ക്ക് നമ്മളെ കൊന്നു കഴിഞ്ഞാൽ നമ്മളെ പെട്ടി അങ്ങനെയാണ് കിടക്കുന്നതെന്ന് ഒക്കെ വാട്ടർ കേസ് താഴേക്ക് നോക്കുന്ന സമയത്ത് ഒരത്തെ ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് ആ ലിഫ്റ്റ് കൊടുക്കാൻ വന്നവനെയും വണ്ടി ഓടിച്ചവനെയും നോക്ക് എടുത്തിട്ട് രണ്ട് കില്ലും കൂടെ നമ്മൾ എടുക്കുന്നുണ്ട് ഒരു കിലും കംപ്ലീറ്റ് ആയിട്ട് ടേ കില്ലെടുക്കാൻ ഓടലേ ആ ഒരു കില്ലും കൂടെ എടുത്തിട്ട് പോകും കേസ് ആ കില്ല് മിക്കവാറും മിക്കവാറ് ആമ്പിളെ എടുത്തുകൊണ്ടോ ചാൻസ് വളരെ കൂടുതലാണ് ആ കിട്ടി കിട്ടി സന്തോഷം ചില സമയത്തുണ്ടല്ലോ ആ ഒരു കില്ലൊന്നും കിട്ടത്തില്ല എന്നാലും ആ ഒരു ഓപ്പൺ ഏരിയ നിന്നിട്ട് അതായത് ടവറിനെ ഒരു കില്ലെടുത്ത് എടുത്തില്ല നമ്മൾ വേറെ വണ്ടി ഉള്ളവനെ അടിച്ചില്ലേ അപ്പത്തേക്ക് മറ്റേ ടീംമേറ്റിലെ ആൾക്കാരൊക്കെ അലേർട്ടായി സ്വനേഷ് ഒരുത്തിനെ അടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അവർ നാലുപേരെ സംതിങ് മൂന്നുപേരെ കാണുന്നുണ്ടായിരുന്നുള്ളൂ ഒരുത്തിനെ അടിച്ചിട്ട് ഗ്ലൂൾട്ട് കുറച്ച് കേറിപ്പോയി അന്നാലും കുഴപ്പമില്ല അപ്പത്തേക്ക് തൊട്ടടുത്ത് വേറെ വേറെടുത്ത് ഇവരാടാ എൻ്റെ പൊന്നളി ഓക്കെ അവനെ അടിച്ചുകൊണ്ട് സമയത്ത് ബാക്ക് ചെയ്ത് വേർത്തെങ്കിലും അടിച്ചു കേസ് മൂന്നുപേരെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കണ്ടിട്ടുണ്ടായിരുന്നില്ല മൈ മിസ്റ്റേക്ക് ഓക്കെ സത്യമാൻ്റെ കിളിയും കിളിക്കൂടും പാറിപ്പോയി പറഞ്ഞാൽ എനിക്ക് അത് ഇഷ്ടപ്പെട്ട് പോയില്ല ഓക്കെ അവനും കൂടെ നോക്കിയിരുന്നെങ്കിൽ മാച്ച് ഏത് ലെവലിൽ പോകുന്ന വിചാരിക്കും ഒന്ന് ഒന്നും ഇതിന്റെ വാശിയൊക്കെ ും കൂടുതൽ പ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു പ്രാന്ത് പിടിപ്പിക്കുന്ന ഒരു ടെക്നിക്സും നമ്മൾ ഇനി വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു കിഴിവ് വേണം വീഡിയോ ഇത്രയും കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ